ഈ വചനത്തിന്റെ പരിഭാഷ എങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നു? മനുഷ്യരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ. ദേവ, ബാല, സുരേന്ദ്ര, മഹമ്മദെ, ജോസഫെ, ആകാശത്തിലേക്ക് നോക്കൂ. അനന്ത വിസ്തൃതമായ ആകാശ മേലാപ്പ് സംവിധാനിച്ചത് തൂണുകളില്ലാതെയാകുന്നു എന്നത് നിങ്ങൾ കാണണം. ഖലഖസ്സമാവാത്തി ബിഗൈരി അമദിം തറൂനഹ, തൂണുകളില്ലാതെ, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ, കണ്ടോ, നിങ്ങളുടെ കണ്ണിന് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവനാണ് ഈശ്വരൻ, ദൈവം. ഇനി ഞാൻ ആലോചിക്കുകയാണ്, ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നു. ഹൈന്ദവ സമൂഹത്തിന് ഒരിക്കലും തള്ളിക്കളയാനാവാത്ത ഒരു കാര്യം. നമ്മുടെ ചോദ്യം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ നിന്നാ? അപ്പൊ അന്ന് രാത്രി ഉണ്ടായത് മുതൽ അർദ്ധരാത്രി വരെ ആര് രാത്രിയെ പ്രയാണം ചെയ്യിപ്പിച്ചു എന്നത് പ്രസക്തമായ ചോദ്യം ഒന്ന്. രണ്ടാമത്തത്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് 7 മക്കൾ അവിടെ ജനിച്ചു. അവർ വായു ശ്വസിച്ചു, വെള്ളം കുടിച്ചു, പിടിച്ചു, നടന്നു, കണ്ടു. അവർ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി. അതാര് ചെയ്തു? ഇങ്ങനെ ഇസ്ലാമിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആയത്തുകൾ ഓതിപ്പോവും, ആയത്തുകൾ ഇങ്ങനെ പറയും. ഈ രൂപത്തിൽ നമ്മൾക്ക് ഖുർആനിലൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക പണ്ഡിത ലോകം മുഴുവനും ഈ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും 14:52 വചനം ലോകത്തിന് മുഴുവനും എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇനി നിങ്ങൾ നോക്ക്, ദശരഥ മഹാരാജാവിന്റെ പുത്രൻ പുത്രകാമേട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമ ഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും ആ പായസം കഴിച്ച് ഗർഭം ധരിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോൾ, കൗസല്യുണ്ട്, കൈകേയുണ്ട്, സുമിത്രയുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്, ചന്ദ്രനുണ്ട്, കാട്ടാറുകളുണ്ട്, കാടുകളുണ്ട്, കാനനങ്ങളുണ്ട്, എല്ലാം ഉള്ള ലോകത്തേക്കാണ് ശ്രീരാമൻ ജനിക്കുന്നത്. അപ്പൊ ഇതിനെ ആര് സൃഷ്ടിച്ചു? ഒന്നുകൂടെ ക്ലീനായി പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങളുടെ മനുഷ്യവാസം ഭൂമുഖത്തില്ലാത്ത കാലത്ത് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെയാണ് ഇസ്ലാം അൽ ഇലാഹ്, ആരാധ്യൻ, അല്ലാഹു എന്ന് വിളിക്കുന്നത്. ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം, ആദം അലൈഹിസ്സലാം ഏതൊരു ദൈവത്തോട് പ്രാർത്ഥിച്ചുവോ, ഇനി ഞാൻ പറയുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കൂ, ആദം അലൈഹിസ്സലാം ഏതൊരു സിട്ടാവിനോട് പ്രാർത്ഥിച്ചുവോ ആ സിട്ടാവിനോടാണ് ഇദ്രീസ് നബി പ്രാർത്ഥിച്ചത്. ആ സിട്ടാവിനോടാണ് 950 നൂഹ് നബി പ്രാർത്ഥിച്ചത്. ആ നൂഹ് നബി പ്രാർത്ഥിച്ച സിട്ടാവിനോടാണ് ലൂത്ത് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ആ ലൂത്ത് നബി പ്രാർത്ഥിച്ച സിട്ടാവിനോടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. ആ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സിട്ടാവിനോടാണ് ഇസ്മായിൽ നബി പ്രാർത്ഥിച്ചത്. ആ ഇസ്മായിൽ നബി പ്രാർത്ഥിച്ച അതേ ദൈവത്തോടാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ആ പരമ്പരയിൽപ്പെട്ട യാക്കൂബ് നബിയും യാക്കൂബ് നബിയുടെ യൂസുഫ് നബിയും ബിനിയാമീനും 12 മക്കളും പ്രാർത്ഥിച്ചത്. അവിടെ നിന്നിങ്ങോട്ട് ദാവൂദും സുലൈമാനും അലിയസും ദുൽഖുഫിലിയും എല്ലാം പ്രാർത്ഥിച്ചത് ആ സിട്ടാവിനോട്. ഇവിടെ മുസ്ലിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ 150,000 അമ്പിയാ മുസ്ലിങ്ങൾക്കിടയിൽ ഒരൊറ്റ നബിയും പ്രാർത്ഥന ഡൈവേർട്ട് ചെയ്തു പോയിട്ടില്ല. ഒരു ദർഗയോട്, ഒരു മഹാനോട്, ഒരു ശ്രേഷ്ഠനോട്, ഒരൊറ്റ നബിയും ഈ 150,000 അമ്പിയാ മുസ്ലിങ്ങൾ പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചു. ഇസ്ലാമിന്റെ പ്രതി അവരെല്ലാം പടച്ചവനെ മാത്രം ആരാധ്യനായി കണ്ടു, ലോകത്തെ സൃഷ്ടിച്ച സിട്ടാവിനെ. എന്നിട്ട് ഖുർആൻ രണ്ടാമത് പറയാം. ഖുർആനിലെ 31 അധ്യായം സൂറത്തുൽ കുമാറിലെ 10 വചനമാണ് ഞാൻ ഈ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നത്, ഭൂമി നിങ്ങളെയും കൊണ്ട് അടകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കി, മൗണ്ടെയ്ൻസ്, പർവ്വത വിജ്ഞാനീയം കരകതമാക്കാത്ത കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, പർവ്വതത്തെ ഭൂമിയിലെ ആണികളാക്കി മാറ്റിയിരിക്കുന്നു. വൽ ജിബാല ഔതാദ പർവ്വതങ്ങളെ ആണികളാക്കി. 78:6 വചനമാണ്, പർവ്വതങ്ങളെ ആണികളാക്കി. അപ്പൊ പർവ്വതങ്ങൾ, ഈ മഹാന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഭൂമിയുണ്ട്, അന്ന് പർവ്വതമുണ്ട്, അതാണ് വിഷയം. ആ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ സൃഷ്ടാവ്, അല്ലാതെ 50 ദൈവമല്ല, 1000 പഴക്കമുള്ള ദൈവമല്ല. ജനിച്ച് മരിച്ച് ആയുസ് അവസാനിച്ച് ബാത്റൂമിലേക്ക് കയറുമ്പോൾ കാല് വെച്ച് വഴുതി വീണ് തൊടയല്ല് പൊട്ടി ഓപ്പറേഷത്തിന് വിധേയമായി എഴുന്നേറ്റ് നിൽക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു മനുഷ്യനെ ദൈവമായി ആരാധിക്കുന്നതിന്റെ നിരർത്ഥകതയെ മതം കൃത്യമായി ചോദ്യം ചെയ്തു. ആരാ ദൈവം? വേദങ്ങൾ പറഞ്ഞു. യജുർവേദത്തിന്റെ 32 3:3 പറയണെന്നറിയോ, പ്രതിമ ആസ്തി, ആ ദൈവത്തിന് പ്രതിമയില്ലാണ്,
പ്രതിമയില്ല, പ്രതിമയില്ലാത്തവനാണ് ദൈവം. ലോകത്തെ എല്ലാ വേദങ്ങളും ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചു, പ്രതിമാരാധന പാപമാണ്. ബൈബിളിന്റെ സബ്ഹെഡിംഗ് തന്നെ വിഗ്രഹാരാധനയുടെ ശിക്ഷ എന്നാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 6, 7, 8, 9 അവിടെ മുതൽ 25 വരെയുള്ള വചനങ്ങൾ വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി ശബ്ദിക്കുന്നു. ആവർത്തന പുസ്തകം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയാൻ, ഹൊറേബ്യൻ അഗ്നികുണ്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ എന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ബി കെയർഫുൾ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ബൈബിളിലെ വാചകമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യന്റെ ആണിന്റെയോ പെണ്ണിന്റെയോ രൂപം ഉണ്ടാക്കി നിങ്ങൾ ദൂഷിതരാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപം നിങ്ങൾ ഉണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപം നിങ്ങൾ ഉണ്ടാക്കരുത്. ഭൂമിയുടെ ഉപരിതലത്തിൽ എഴഞ്ഞു നീങ്ങുന്ന ഉരവർഗത്തിന്റെ രൂപം ഉണ്ടാക്കി നിങ്ങൾ ദൂഷിതരാകരുത്. നോക്ക് എത്ര പ്രബലമായിട്ടാണ് പറയുന്നത്, ബൈബിളാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ തൊട്ടപ്പുറത്ത് 5-ാം അധ്യായത്തിൽ പറയുന്നു, സൂര്യനെ നിങ്ങൾ ആരാധിക്കരുത്, ചന്ദ്രനെ നിങ്ങൾ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, കാരണം അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. വല്ലാത്തൊരു കാര്യമാണ്. ആകാശത്തിലെ പർവ്വചാരികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ ജലരാശിയെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ മാലാകമാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, പർവ്വതങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ഭൂമിയിലെ മനുഷ്യരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, കാരണം അവനല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനല്ലയോ നിങ്ങളുടെ സംരക്ഷകൻ. സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായം 1-6 വരെയുള്ള വചനം എത്ര വ്യക്തമാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ, പഴയ നിയമത്തിൽ, 10 കമൻമെന്റ്സിൽ ഏറ്റവും പ്രധാനമായ കൽപ്പന എന്താ? ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 20-ാം അധ്യായം പുറപ്പാട് 1-6 വരെയുള്ള വചനം, ആ വചനത്തിൽ പറയുന്ന എന്താ? മിസ്രീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ സൃഷ്ടാവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. നോക്കൂ എത്ര വ്യക്തമാണ്, ആ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അവിടെ പ്രണമിക്കരുത്. ഇന്ന് ക്രിസ്തീയ ചർച്ചിൽ കയറി ചെന്ന്, ദോഹയിൽ പോലും നമുക്ക് ചർച്ച കാണാം, ചർച്ചിൽ കയറി ചെന്ന യേശുക്രിസ്തുവിന്റെ പിക്ചർ ബൈബിൾ എടുത്ത് തുറന്നു വെച്ചിട്ട് എറണാകുളത്ത് പള്ളിയിൽ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛോ ഈ ബൈബിൾ പ്രകാരം നിങ്ങൾ പാപം ചെയ്യുന്നല്ലോ അച്ഛോ. അച്ഛൻ പറഞ്ഞു, എന്താ കുട്ടി പാപം? വിഗ്രഹാരാധന പാപമാണെന്ന സബ്ഹെഡിംഗ് കൊടുത്ത് ബൈബിളിലെ പച്ചമലയാളത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നല്ലോ അച്ഛോ എന്ന് പറഞ്ഞ് ഈ 2 അധ്യായം തുറന്നു കാണിച്ചപ്പോൾ അച്ഛനൊരു വിമ്മിട്ടം, അച്ഛൻ മിണ്ടണില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, വേദങ്ങളുടെ പ്രമാണങ്ങളിലേക്ക് മനുഷ്യർ മടങ്ങിപ്പോവുക. ആ പ്രമാണങ്ങളിൽ വിഗ്രഹാരാധന പാടില്ല എന്ന് പറയും. എനിക്ക് കേട്ടോളൂ, കേനോപനിഷത്ത്, കേനോപനിഷത്തിന്റെ 6-7 സൂക്തങ്ങളിൽ 2-ാം അധ്യായത്തിലെ പ്രഥമകാണ്ഡത്തിലെ 6-7 സൂക്തങ്ങളിൽ പറയാണ്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്ന ഒന്നും ദൈവമല്ല. നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയവൻ, അല്ല പറയാണ്, 6-ാം അധ്യായത്തിൽ പറയാണ്, 103-ാമത്തെ വചനം, അള്ളാഹുനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാണ് അവൻ, അള്ളാഹു. ബൈബിളിൽ പറയുന്നു ആ ദൈവത്തെ ഒരു നാൾ ഒരാളും കണ്ടിട്ടില്ല. നോക്കൂ, അങ്ങനെയുള്ള ഏകനായ ദൈവത്തിലേക്കാണ് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള നമ്മുടെ ഭാഷക്കാരെയും ഇതര ഭാഷക്കാരെയും ലോകത്തുള്ള മനുഷ്യരെയും നമുക്ക് ക്ഷണിക്കാനുള്ളത്, ആ സിട്ടാവിലേക്കാണ്. പിന്നെ ഖുർആൻ പറയുന്നു, അൻസല മിനസ്സമാ ഇമാഅ, നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നവൻ. ലോകത്ത് മഴ ചൊരിയുന്ന പ്രതിഭാസം ഏത് കാലം തുടങ്ങിയാണ്? ക്രൈസ്തവ ലോകം യേശുക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു അത്ഭുതം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വെള്ളിയാഴ്ച അദ്ദേഹത്തെ കുരിശിലേറ്റി നമ്മൾ വിശ്വസിക്കുന്നു, ഞായറാഴ്ച അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ വെള്ളിയാഴ്ചയും കുരിശിലേറ്റി ഞായറാഴ്ച ഉയർത്തെഴുന്നേൽത്തിന്റെ ഇടയിൽ ലോകത്തെ നിയന്ത്രിച്ചത് ആരാ? ആരാ നിയന്ത്രിച്ചത്? ഞാൻ നിയന്ത്രിക്കുന്ന ഒരു കാറ് എനിക്കൊരു അറ്റാക്ക് ഉണ്ടായാൽ ഞാൻ മരിച്ച ഒരു 10 മീറ്റർ ദൂരെ പോവും, പിന്നെ ഇടിച്ചു തകർന്നു പോവും. യേശുക്രിസ്തുവാണ് ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിച്ചതെങ്കിൽ അദ്ദേഹത്തെ പിലാത്തോസിന്റെ പടയാളികൾ ജൂതന്മാർ കുരിശിലേറ്റിയാൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെ ലോകത്തിന്റെ കൺട്രോള് തെറ്റണം. എന്തുകൊണ്ട് തെറ്റിയില്ല?
അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണോ ആ ആളുടെ കയ്യിലാണ്. വശംസു തജ്രീലി മുസ്തഖറില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. അല്ലേ, അതാണ് അതിന്റെ. വഹ്മ നബി മരിച്ചു, സൂര്യൻ നിശ്ചലമായോ ചന്ദ്രൻ നിശ്ചലമായോ? മുഹമ്മദ് നബി അടിമയാണ്. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, മുഹമ്മദ് നബി അത്ഭുതങ്ങളുടെ ലോകത്ത് കൊണ്ടുവച്ചിട്ടൊക്കെ അല്ല പറയുന്നത്, എന്തറിയോ? ആ അത്ഭുതങ്ങളൊക്കെ ആണെങ്കിലും മുഹമ്മദിന്റെ അടിമയാട്ടോ. ഞാനൊരു ഉദാഹരണം പറയാം.